ഓരോ സമയത്തും മലയാളത്തിൽ ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അമലപ്പോഴുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസെന്റ് ഉണ്ടോ എന്നുള്ളതാണ് സത്യനന്ദിക്കണ്ണനോട് ചോദിക്കുന്നത്. അതുപോലെ ലാലേട്ടൻ്റെ കൂടെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം, അല്ലെങ്കിൽ ജോഷി സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം. ലെവൽ ക്രോസിന്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയത് എന്താണ്? സത്യേട്ടനോട് ഞാൻ ഒരു മിനിറ്റ് പ്രണയകഥയിൽ ഇന്നസെന്റ് ഏട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. ഞാൻ ഇന്നസെന്റ് ഏട്ടൻ ഭയങ്കര വലിയ ഫാനാണ്. പിന്നെ സത്യേട്ട ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ, അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പിന്നെ 2DB റൺ ആണെങ്കിലും അതിന്റെ സ്റ്റോറി ലാലേട്ടൻ ജോഷി സർ യുനോ ഇറ്റ്സ് എ കോംബോ, അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല, എന്നിലേക്ക് വന്ന ഫിലിംസ് ആണിത്. വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല, ഒരു ക്രിസ്ത്യൻ കോളേജിലെ ഒരു പരിപാടിക്കാണ് വന്നതെന്നുള്ള രീതിയിൽ. അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം എന്ന് അറിയാൻ ആഗ്രഹം? പ്രത്യേകിച്ച് പ്രതികരണം ഒന്നുമില്ല. ഐ ബോർ വാട്ട് ഐ ലൈക്ക് ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം, ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് അതില് എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ. അപ്പൊ അത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻഅപ്രോപ്രിയേറ്റ്, ബട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഐ ഡോണ്ട് ഫീൽ ദേർസ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ടഡ് ടു ഗിവ് യുനോ ടു ബി യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോർ. ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക്ക്, സോ അത്രേ ഉള്ളൂ. അതിപ്പം അതിപ്പോ അങ്ങനെയായി, നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലും, ഇപ്പൊ സാരി ഉടുത്താലും അത് എങ്ങനെ പോർട്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി ഉടുത്താലും, അത് ഐ തിങ്ക് ഓരോരുത്തര് അതില് നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യുനോ, ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ്. സോ ഐ വോണ്ട് ടു ഗിവ് മൈ എനർജി ടു വാട്ട് ഐ ഡു. ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റിന് പോകുമ്പോൾ ധരിക്കുന്നത്. ഞാൻ സാരീസ് കൊടുക്കാറുണ്ട്, സൽവാസ് കൊടുക്കാറുണ്ട്, വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ, എനിക്കെന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത്. പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം.